ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് तो ये बाद में भी कर सकते थे, शपथ ग्रहण के बाद भी कर सकते थे, लेकिन उन्होंने जिस प्रकार किया है, यही मैं कह रहा हूं आपको कि जब राज्यसभा के चेयरमैन के तौर पर वे काम करेंगे तो अगर कोई तनाव होता होगा और देख सकते हैं प्रधानमंत्री पहुंच गए, राष्ट्रपति भवन शपथ ग्रहण स्थल पर प्रधानमंत्री नरेंद्र मोदी भी पहुंच गए हैं। सीधी तस्वीरें राष्ट्रपति भवन से आप देख रहे हैं और प्रधानमंत्री भी सभी का अभिवादन स्वीकार करते हुए और उन्होंने अपना स्थान ग्रहण कर लिया है और कुछ देर में अब उपराष्ट्रपति का शपथ ग्रहण होने वाला है। और जैसा कि हम लगातार आपको बता रहे हैं, राष्ट्रपति द्रौपदी मुर्मू उपराष्ट्रपति को शपथ ग्रहण करवाएंगी। सीधी तस्वीरें आप देख रहे हैं संसद टीवी पर, राष्ट्रपति भवन से शपथ ग्रहण का ये कार्यक्रम है। और लगातार हम आपको बता रहे हैं कि जगदीप धनकर नवनिर्वाचित उपराष्ट्रपति का जीवन कैसा रहा, वो किस प्रकार धरातल से उठकर पढ़ाई करके और इस मुकाम पर पहुंचे हैं कि आज देश के 14वें उपराष्ट्रपति की शपथ ग्रहण करने वाले हैं। ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, 14-ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിന്റെ ചടങ്ങുകൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിക്കുകയാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയും ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ എത്തിയിട്ടുമുണ്ട്. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അങ്ങനെ രാജ്യത്തിന്റെ 14-ാമത് ഉപരാഷ്ട്രപതിയായിക്കൊണ്ട് ജഗദീപ് ധൻകർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചടങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള, കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, വിവിധ കേന്ദ്ര മന്ത്രിമാർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ രാഷ്ട്രപതി ഭവനിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. രാജ്യത്തിന്റെ 14-ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് 6-ന് നടന്നിട്ടുള്ള വോട്ടെടുപ്പിലാണ് 14-ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകറിനെ തെരഞ്ഞെടുത്തിരുന്നത്. പാർലമെന്റിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 725 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ 528 അംഗങ്ങളുടെയും വോട്ട് നേടിക്കൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിലാണ് ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തത്. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്ന മാർഗരറ്റ് ആൽവയ്ക്ക് 182 വോട്ടുകൾ മാത്രമായിരുന്നു നേടാനായത്. കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മാർഗരറ്റ് ആൽവയെ ഉയർത്തിക്കാണിച്ചത്. എന്നാൽ പ്രതിപക്ഷം അത്തരത്തിലൊരു കൂടിയാലോചനകൾ നടത്താതെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു ഉപരാഷ്ട്രപതി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഏകദേശം 36 അംഗങ്ങൾ ഉപരാഷ്ട്രപതി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. എങ്കിൽ പോലും 200 വോട്ട്, 200 പുറത്ത് വോട്ട് മാർഗരറ്റ് ലഭിക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതീക്ഷ. എന്നാൽ അത്തരത്തിൽ 200 പോലും കിട്ടാതെ 182 വോട്ടുകൾ മാത്രമായിരുന്നു ഈ മാർഗരറ്റ് ആൽവയ്ക്ക്, പ്രതിപക്ഷ സ്ഥാനാർത്ഥി മാർഗരറ്റ് ആൽവയ്ക്ക് ലഭിച്ചത്. 528 അംഗങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായി വിജയിക്കുകയും ചെയ്തു. മുൻപ് ബംഗാൾ ഗവർണറായി സേവനമനുഷ്ഠിച്ച് ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും സംസ്ഥാനങ്ങളിലെ സംസ്ഥാനത്തെ വിവിധ കാര്യങ്ങളിലും നടത്തിക്കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് ജഗദീപ് ധൻകർ. ബംഗാളിലെ കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരെ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുകയും ക്രിയാത്മകമായ ഇടപെടൽ നടത്തുകയും ചെയ്തതിലൂടെ ശ്രദ്ധേയനാണ് രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയായിട്ടുള്ള
जगदीप धनगर अद्हान राष्ट्रपति स्थाना एन डी ए बीजेपी सख्यम तीन स्थाना प्रख्यापन वे जगदीप धनगर विजय उपचिक तेरे कवसम अर तेरे अंगे जगदीप धनगर उपराष्ट्रपति तेरे अत्यप्रतिज्ञा चाना ई समय औद्योगिक चुनाव अल्पसमय आरंभ नीव उपराष्ट्रपति एम वेंकैया नायडु उपराष्ट्रपति वेंकैया नायडु कालावधि कई कई पार्लमेंट एम वेंकैया नायडु औद्योगिक यात्रा सरकार नेतृत्व पार्लमेंट जनप्रतिनिधि नल्कुकयुंडायि कई वर्ष उपराष्ट्रपति राज्यसभा चेयरमैन आयको एम वेंकैया नायडु निस्वार्थ सेवन इटपल राज्यसभा सरकार आवश्यक भूरीपक्ष सुगम राज्यसभा सरकार उपराष्ट्रपति जगदीप धनगर अल्पसमय सत्यप्रतिज्ञ राष्ट्रपति द्रौपदी मुर्मू എത്തിയിരിക്കുകയാണ്. माननीय राष्ट्रपति महोदय, आदेश हो तो निर्वाचन आयोग से प्राप्त उपराष्ट्रपति जी के निर्वाचन का प्रमाणन पढ़ा जाए. यतः भारत के संविधान के अनुच्छेद 324 द्वारा भारत के उपराष्ट्रपति के पद के निर्वाचन का अधीक्षण, निदेशन और नियंत्रण भारत निर्वाचन आयोग में निहित है और यतः श्री एम वेंकैया नायडू की पदावधि का अवसान वर्ष 2022 के अगस्त मास के 10वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 19वें दिन होने के लिए नियत है और यतः भारत के उपराष्ट्रपति के पद को भरने के लिए संविधान तथा राष्ट्रपतीय और उपराष्ट्रपतीय निर्वाचन अधिनियम 1952 के उपबंधों और तदाधीन बनाए गए नियमों और आदेशों के अनुसार निर्वाचन करा लिया गया है तथा परिणाम घोषित कर दिया गया है. अब इसलिए भारत निर्वाचन आयोग एतद् द्वारा प्रमाणित करता है कि श्री जगदीप धनखड़ वर्ष 2022 के अगस्त मास के 6वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 15वें दिन भारत के उपराष्ट्रपति पद के लिए सम्यक रूप से निर्वाचित हो गए हैं. भारत गणराज्य के 73वें वर्ष में हमारे हस्ताक्षर और भारत निर्वाचन आयोग की मुहर से वर्ष 2022 के अगस्त मास के इस 6वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 15वें दिन प्रदत्त किया गया. मैं जगदीप धनखड़ ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति
भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। माननीय राष्ट्रपति महोदय, अगर आपकी आज्ञा हो तो इस समारोह की कार्यवाही समाप्त की। जी हाँ, जैसा कि आपने देखा, शपथ ग्रहण और शपथ ग्रहण के पश्चात 14वें उपराष्ट्रपति बन गए हैं जगदीप धनखड़। प्रधानमंत्री कार्यक्रम स्थल से बाहर आते हुए पूर्व राष्ट्रपति रामनाथ कोविंद और उनके बिल्कुल पीछे उपराष्ट्रपति जगदीप धनखड़ भी कार्यक्रम स्थल से निकलते हुए लोकसभा अध्यक्ष और अभी कुछ ही क्षण पूर्व उपराष्ट्रपति हो चुके वेंकैया नायडू जी भी कार्यक्रम स्थल से बाहर जाते हुए, और ये शपथ ग्रहण की प्रक्रिया कंप्लीट हो गई है। 14वें उपराष्ट्रपति बन गए हैं देश के जगदीप धनखड़। यादव जी, हम जाने की कोशिश कर रहे थे कि राजस्थान पत्रिका ഭാരതത്തിന്റെ 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു.